വിമർശിച്ചത് എം ടി ആണെങ്കിൽ അതിൻ്റെ കഥയറിയാതെ അതേറ്റെടുക്കാൻ മറ്റ് സാഹിത്യകാരന്മാർ എത്തിയെങ്കിൽ അതിനെതിരെ പടവാളമൊങ്ങുന്നത് സാക്ഷാൽ ജി സുധാകരൻ തന്നെ. അധികാര രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ വിമർശിച്ചത് ഒരു കാരണവുമില്ലാതെയാണെങ്കിൽ അതിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയ എം മുകുന്ദൻ അടക്കമുള്ളവർക്ക് തക്ക മറുപടിയുമായി എത്തിയിരിക്കുന്നു ജി സുധാകരൻ എന്ന സി പി എമ്മിലെ തീപ്പൊരി നേതാവ്. ഏറെ കാലത്തിന് ശേഷമാണ് ജി സുധാകരൻ്റെ കടുത്ത സ്വരം കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്നതും. അദ്ദേഹം കണക്കിന് കൊടുത്തിട്ടുണ്ട് എം ടിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയ സാഹിത്യ ശ്രേഷ്ഠന്മാർക്ക്. ഭരണവും സമരവും എന്തെന്ന് തങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എം ടിയെ ഏറ്റുപറഞ്ഞ് ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നു. ചിലർക്ക് ഭയങ്കര ഇളക്കം. അവർ നേരിട്ട് പറയാതെ എം ടിയെ ഏറ്റുപറയുന്നത് ഭീരുത്വമാണ്. എം ടി വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണ്. പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയുമില്ല. എത്ര വലിയ ആളാണെങ്കിലും എം ടി പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച സാഹിത്യകാരന്മാർ ഭീരുത്വമാണ് കാണിച്ചത്. ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട്. പ്രതിപക്ഷത്തായിരുന്നാലും ഭരണപക്ഷത്തിലായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭങ്ങൾ നടത്തും. സമരവും ഭരണവും ഇ എം എസ് പറഞ്ഞതാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയോ? ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് ഇ എം എസ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് മാർക്സിസമാണ്. പഠിച്ചവർക്കേ അറിയൂ, വായിച്ച് പഠിക്കണം എന്നാണ് സുധാകരൻ പറഞ്ഞത്. എം ടിക്ക് പിന്നാലെ എം മുകുന്ദനും വിമർശനവുമായി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുധാകരൻ്റെ ഈ വിമർശനം. അതേസമയം ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് നേരെ തൻ്റെ പരാമർശങ്ങൾ വിവാദത്തിലായ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ഒരല്പം മിതത്വം പാലിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. എം ടി വാസുദേവൻ നായർക്ക് അഭിപ്രായം പറയാൻ അധികാരമുണ്ടെന്ന് മന്ത്രി പറയുന്നു. ഒന്നും വിവാദമാക്കേണ്ട കാര്യമില്ല. ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ല. എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് ഇങ്ങനെയാണ്: അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണെന്ന സിദ്ധാന്തത്തെ പണ്ടങ്ങോ നമ്മൾ കുഴിവിട്ട് മൂടിയെന്ന്, ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദര്യത്തുണ്ടുകളല്ല എന്ന്. ചില അവസ്ഥകളിൽ നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു, നേതൃത്വ പൂജകളിൽ ഇ എം എസിനെ കണ്ടില്ല എന്ന്. ഇത് എം ടിയുടെ വാക്കുകൾ തന്നെ. എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ മനസ്സിൽ നിന്നും പറഞ്ഞതല്ല അദ്ദേഹം. 20 വർഷം മുമ്പ് എഴുതിയ ലേഖനത്തിലെ അതേ വരികളാണ് തെല്ലും വ്യത്യാസമില്ലാതെ എം ടി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ആവർത്തിച്ചത്. തൃശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത ലേഖനങ്ങളെന്ന എം ടിയുടെ പുസ്തകത്തിൽ ഈ ലേഖനം 20 വർഷം മുമ്പേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് 13 വർഷം മുമ്പ് എം ടി എഴുതിയ ആ ലേഖനത്തിലെ വരികളാണ് മുഖ്യമന്ത്രിക്കെതിരെ എം ടി വാസുദേവൻ നായർ ആഞ്ഞടിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതും. ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടിൽ എം ടി എഴുതിയ ഈ ലേഖനം എം എൻ കരശ്ശേരിയാണ് ആമുഖം എഴുതിയത്. ഇവിടെ പ്രസംഗത്തിൻ്റെ 4 വരികളാണ് തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തോട് എം ടി കൂട്ടിച്ചേർത്തത്. ഈ സാഹിത്യോത്സവത്തിൻ്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു. ഇത് 7ാമത്തെ വർഷമാണെന്നറിയുന്നു. സന്തോഷം. ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് എം ടി തൻ്റെ ആ പഴയ പ്രസംഗം ആരംഭിച്ചത്. എന്നിട്ട് വായിച്ചത് തൻ്റെ 20 വർഷം മുമ്പത്തെ ലേഖനം. അത് അവസാനിച്ചപ്പോൾ ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയും ഉൾപ്പെടുത്തി. എം ടി പിണറായി വിജയനെ സദസ്സിലിരുത്തി ആക്രമിക്കാൻ തയ്യാറാക്കിയ പ്രസംഗവുമായി വന്നുവെന്ന മാധ്യമ പ്രചരണം അതോടെ തീർത്തും അസംബന്ധമെന്ന് വ്യക്തവുമായി.